ഹെൽത്ത് വിങ് എന്ന ഈ പരിപാടിയിലേക്ക് ഇന്ന് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ, സീനിയർ കൺസൾട്ടൻ്റ് യൂറോളജിസ്റ്റ്, ആസ്തർ മിംസ്, കണ്ണൂർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം യൂറോളജിക്കലായിട്ട് വരുന്ന ചില ക്യാൻസറുകളെ പറ്റിയാണ്. ഇതിൽ നമ്മുടെ വൃക്കകളെയും മൂത്രസഞ്ചിയെയും ബാധിക്കുന്ന ക്യാൻസറുകളെപ്പറ്റി അല്പ കാര്യങ്ങൾ നമുക്ക് നോക്കാം. വൃക്കകൾ നമ്മുടെ നട്ടെല്ലിന് ഇരുവശമുള്ള, നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് അത്യാവശ്യമായിട്ടുള്ള അവയവമാണ്. പെയറായിട്ട് രണ്ട് നട്ടെല്ലിനും ഇരുവശങ്ങളിലായി കുടലിൻ്റെ മേൽഭാഗത്താണ് വൃക്കകൾ സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് പലർക്കും അറിയാം. ഈ അവയവങ്ങളിൽ മറ്റ് പല അവയവങ്ങളിലും ഉണ്ടാകുന്നതുപോലെ ക്യാൻസർ രോഗം വരുന്നത് അത്യപൂർവമൊന്നുമല്ല. ഉദാഹരണത്തിന്, ലോകത്ത് ഉണ്ടാകുന്ന എല്ലാതരം ക്യാൻസറുകളെയും വെച്ച് നോക്കിയാൽ ഏകദേശം 9 സ്ഥാനത്തായിട്ട് വരുന്ന ക്യാൻസറുകളാണ് കിഡ്നിയിലെ ക്യാൻസറുകൾ. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ള അവയവങ്ങളാണ് വൃക്ക. മൂത്രത്തിൻ്റെ ഉൽപ്പാദനമാണ് പ്രാഥമികമായി പറഞ്ഞാൽ വൃക്കകളുടെ ധർമ്മം. ഈ അവയവം പലപ്പോഴും ശരീരത്തിലെ മറ്റവയവങ്ങളെപ്പോലെ തന്നെ ക്യാൻസർ അഥവാ അർബുദം ബാധിക്കാൻ സാധ്യതയുള്ള അവയവങ്ങൾ തന്നെയാണ്. വൃക്കയിലെ ക്യാൻസറിന് കാരണങ്ങൾ ഒന്ന് എന്ന ബേസിൽ പറയാൻ പറ്റില്ലെങ്കിലും ചില പ്രത്യേക റിസ്ക് ഫാക്ടറുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഹൈപ്പർ ടെൻഷൻ അഥവാ പ്രഷർ എന്ന് പറയുന്ന ആ ഒരവസ്ഥ, പുകവലി, അതുപോലെ ഒബീസിറ്റി എന്ന അമിത വണ്ണം. ഈ കാര്യങ്ങൾ വൃക്കയിലെ ക്യാൻസറുമായി നേരിട്ട് ബന്ധപ്പെട്ടതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. കൃത്യമായ രോഗനിർണയവും ഉചിതമായ സമയത്തുള്ള ചികിത്സയും ഈ രോഗത്തിൽ നിന്നും പരിപൂർണമായി മോചനം നൽകാൻ പര്യാപ്തമാണ്. വൃക്കകളുടെ ക്യാൻസറിന് പൊതുവെ പറയുക, ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു ലക്ഷണം മൂത്രത്തിൽ കൂടിയുള്ള ചോരയാണ്. അത് പലപ്പോഴും വേദനയില്ലാതെ, ഒരു മറ്റൊരു ലക്ഷണമില്ലാതെ തന്നെ ഉണ്ടാകുന്ന മൂത്രത്തിലെ ചോരയും അതിൻ്റെ ചോരക്കട്ടകളും വരുന്നു എന്നുള്ളതാണ്. ചിലർക്ക് ഏത് ഭാഗത്താണോ ക്യാൻസർ ബാധിച്ചത് ആ ഭാഗത്ത് വേദന വരുന്നതായി കാണാറുണ്ട്. അപൂർവമായി ചിലർക്ക് ഒരു മുഴ തന്നെ ആ ഭാഗത്തുള്ളതായിട്ട് സ്വയം ഫീല് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരുമ്പോൾ, ഇനി ഒരു തവണയാണെങ്കിൽ പോലും മൂത്രത്തിൽ ചോര വരികയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള യൂറോളജിസ്റ്റിനെ കാണുകയും അതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുകയും, ഒരു പക്ഷേ വൃക്കയിലുള്ള ക്യാൻസറാണ് എന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനുള്ള മറ്റ് കാര്യങ്ങൾ, അതിൻ്റെ ഇവാലുവേഷൻ അഥവാ ചികിത്സ, ഇതൊക്കെ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ വൃക്കയുടെ ക്യാൻസറിനുള്ള ഏറ്റവും മികച്ച ചികിത്സ ആദ്യഘട്ടത്തിൽ അതിനുള്ള ഓപ്പറേഷൻ വഴിയാണ്. മറ്റ് പല ക്യാൻസറുകളെയും പോലെ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി മുതലായ സങ്കേതങ്ങൾ ഈ പ്രത്യേക ക്യാൻസറിന് അത്ര തന്നെ ഫലപ്രദമല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള രോഗനിർണയവും കൃത്യമായ ചികിത്സയും വളരെ പ്രധാനമാണ്. ഇതിനുള്ള ചികിത്സകളിൽ വരുന്ന ഓപ്പറേഷൻ പൊതുവായി പറഞ്ഞ രണ്ട് തരത്തിലാണ്. ഒന്ന്, കിഡ്നിയെയും ബാധിച്ച ട്യൂമറിനെയും ഒന്നാകെ എടുത്തു കളഞ്ഞ് കംപ്ലീറ്റായിട്ട് ഈ രോഗത്തു നിന്നും മുക്തമാവുക. രണ്ടാമത്, പുതുതായിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഇപ്പോൾ കിഡ്നിയുടെ ക്യാൻസറുകളും മുഴകളും വളരെ നേരത്തെ കണ്ടുപിടിക്കപ്പെടുന്ന ഒരവസ്ഥ വരാറുണ്ട്. ഉദാഹരണത്തിന്, മറ്റ് പല ചെക്കപ്പുകളുടെ ഭാഗമായിട്ടോ കുടലിൻ്റെ മറ്റസുഖങ്ങൾ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ ചെയ്യുന്ന സ്കാനിങ്ങിലും മറ്റും ചെറിയ രൂപത്തിലുള്ള, തുടക്കത്തിലുള്ള കിഡ്നിയിലെ ക്യാൻസറുകൾ, മുഴകൾ കണ്ടുപിടിക്കപ്പെടാറുണ്ട്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ ഒരു സ്റ്റേജിൽ കണ്ടുപിടിക്കപ്പെടുന്ന ക്യാൻസറുകളെ കുറച്ചും കൂടി ഫലപ്രദമായും അതേസമയം ആ കിഡ്നി മുഴുവൻ എടുത്തു കളയാതെ നമുക്ക് പരമാവധി കിഡ്നിയുടെ ഭാഗം മാറ്റിവെക്കുക എന്ന തത്വപ്രകാരം ആ രോഗം ബാധിച്ച ഭാഗം മാത്രം പകുതിയായി കട്ട് ചെയ്ത് എടുത്തു മാറ്റി ക്യാൻസർ ഇല്ലാത്ത രീതിയിലേക്ക് ഒരു മാർജിനോടുകൂടി എടുക്കുന്ന രീതി ഇന്ന് പ്രചാരത്തിലേക്ക് വരികയാണ്. ഇതിന് പാർഷ്യൽ നെഫ്രക്ടമി അല്ലെങ്കിൽ ഭാഗികമായ വൃക്ക റിമൂവൽ, മാറ്റൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത്തരം ചികിത്സകൾ സാങ്കേതികമായി അല്പം ബുദ്ധിമുട്ട് കൂടുതലാണെങ്കിലും താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴി തന്നെ, ലാപ്രോസ്കോപ്പി വഴി തന്നെ ഇന്ന് ഇത്തരത്തിലുള്ള ചികിത്സകൾ ആസ്തർ മിംസിൽ അടക്കം ലഭ്യമാണെന്ന് സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പണ്ടുള്ള ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായി, ഒരു കിഡ്നിയിൽ ക്യാൻസർ വന്നാൽ ഉടനെ തന്നെ അത് മുഴുവനായി എടുത്ത് കളയണം, അപ്പോൾ ഒരു കിഡ്നി മാത്രമേ നമുക്ക് ബാക്കിയുണ്ടാവുള്ളൂ എന്ന ആ ഒരു ശങ്കയ്ക്ക് അടിസ്ഥാനമില്ലാതെ ആവുന്നത്ര കേസുകളിൽ ഭാഗികമായിട്ടുള്ള വൃക്കകളുടെ
റിമൂവൽ, അതായത് എടുത്തു കളയുന്ന, അതായത് ക്യാൻസർ ബാധിച്ച മാത്രം എടുത്തു കളയുന്ന ഒരു രീതിയാണ് ഇന്ന് പ്രചാരത്തിലുള്ളത്. പൊതുവേ ക്യാൻസറുകളെല്ലാം തന്നെ കുറച്ച് അപവാദങ്ങളൊഴിച്ച് ഉയർന്ന ഏജിലേക്ക് 40 വയസ്സിനും മേലോട്ടുമാണ് കാണുന്നത്. ഇതിനും അങ്ങനെയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഏതായാലും 30 വയസ്സിന് മേലായിട്ട് പിന്നെ പ്രായം കൂടുന്തോറും ഇതിൻ്റെ സാധ്യത കൂടി വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ, കൃത്യമായിട്ടുള്ള സർജിക്കൽ ചികിത്സ പൂർണ്ണമായി ഫലപ്രദമാണെങ്കിൽ, അല്ലെങ്കിൽ എടുത്തു കളയാൻ പറ്റുകയാണെങ്കിൽ, ഈ അസുഖത്തിൽ നിന്ന് ഏകദേശം പൂർണ്ണമായിട്ടുള്ള ഒരു മോചനം തന്നെ കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കിഡ്നി എടുത്തു കളയുന്ന രീതിയാണ് പൊതുവെ ഈ ഓപ്പറേഷനാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ, അത് പലപ്പോഴും വലിയ ട്യൂമർ ഉണ്ടായാലോ, കുറച്ച് അഡ്വാൻസ് ആയി വന്നാലൊക്കെയാണ് അങ്ങനെ ചെയ്യേണ്ടി വരിക. അങ്ങനെയുള്ളവർക്ക് അത് പൂർണ്ണമായി എടുക്കാൻ പറ്റിയാൽ അതിനുവേണ്ടി വേറെ ഒരു ചികിത്സയും പലപ്പോഴും വേണ്ടി വരാറില്ല. കീമോതെറാപ്പിയോ റേഡിയോതെറാപ്പിയോ ഒന്നും അധികം വേണ്ടി വരാറില്ല. പക്ഷേ ഒന്ന് രണ്ട് കാര്യം നമുക്ക് സ്വാഭാവികമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒന്ന്, ഒരു കിഡ്നി സിസ്റ്റം മാത്രം ബാക്കിയുള്ളപ്പോൾ എപ്പോഴും നമ്മൾ കൂടുതൽ കിഡ്നിക്ക് സ്ട്രെയിൻ ഉണ്ടാകുന്ന ചികിത്സാ രീതികളോ ജീവിത രീതിയോ നന്നായിരിക്കില്ല. ഉദാഹരണത്തിന്, വേദനാ സംഹാരികളായ മരുന്നുകൾ ഒരുപാട് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഹൈപ്പർ ടെൻഷൻ, ബി പി പോലെയുള്ള മരുന്നുകൾക്ക് അതാത് സാഹചര്യങ്ങൾക്ക് ഏറ്റവും യോജിച്ച തരത്തിലുള്ള മരുന്ന് ചികിത്സ തന്നെ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണം. എല്ലാ മരുന്നുകളും അത്ര യോജിച്ചതായിരിക്കില്ല. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന പോലെ ഒരു കിഡ്നി മാത്രമുള്ള ആൾ എപ്പോഴും സ്പോർട്സ്, അതുപോലെ പരിക്കുകൾ, ഇതൊക്കെ ആ കിഡ്നിയെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒരു കിഡ്നി മാത്രമുള്ള ഒരാൾക്ക് പരിക്ക് പറ്റിയാൽ രണ്ട് കിഡ്നിയുള്ള ഒരാൾക്ക് ചികിത്സിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സങ്കീർണമായിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജീവനാപകടത്തിൽ വരുമ്പോൾ ചിലപ്പോൾ കിഡ്നി എടുത്ത് കളയലൊക്കെ ഈ പരിക്കിൻ്റെ ഭാഗമായി ചെയ്യേണ്ടി വരാറുണ്ട്. ഒരു കിഡ്നി മാത്രമുള്ള ആൾക്ക് അതിൻ്റെ സങ്കീർണത നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നല്ലാതെ മറ്റ് വളരെ കഠിനമായ പഥ്യമോ അതിനെപ്പറ്റിയുള്ള ഒരു മനസ്താപമോ അതിനെപ്പറ്റിയിട്ടുള്ള വല്ലാത്ത ഒരു ചിന്തകളൊന്നും ആവശ്യമില്ല. സാധാരണ ലൈഫ് തന്നെ അവർക്ക് നയിക്കാൻ പറ്റുന്നതാണ്. പൊതുവേ കാണുന്ന ഒരു കാര്യം, ഈ ഒന്നാമത് സ്മോക്കിംഗ് എന്നുള്ള ഒരവസ്ഥ ഇതിന് മോശമാണല്ലോ. നമ്മൾ തുടങ്ങിയ കാലഘട്ടത്തിനേക്കാളും സ്മോക്കിംഗ് എന്ന ഒരു കാര്യം കുറച്ച് കുറഞ്ഞു വരുന്നതായിട്ട് ഒരു നല്ല ട്രെൻഡ് കാണുന്നുണ്ട്. വേറൊരു ഒരു അവയർനെസ്സിൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഈ അഡ്വാൻസ് ആയിട്ട് വരുന്ന പല ക്യാൻസറുകളുടെ കേസുകളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് മൂത്രച്ചോര ഈ കഴിഞ്ഞ ആഴ്ചക്ക് ഉണ്ടായതിന് മുമ്പേ, 8 മാസം മുമ്പോ 1 കൊല്ലം മുമ്പോ ഉണ്ടായിട്ട് ഒരു തവണ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് ഞാനത് പിന്നെ വിട്ടു, അത് വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞു എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിലപ്പെട്ട 1 കൊല്ലമൊക്കെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതിനിടയിലായിരിക്കും ഇത് വളർന്ന് അഡ്വാൻസ് ആയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതുവഴി പറയാൻ നിങ്ങളോട് പറയാനുള്ളത്, മൂത്രത്തിൽ ചോര വരുന്ന പോലെയുള്ള ലക്ഷണങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒരു തവണയല്ലോ ആയാൽ തന്നെയും അത് വളരെ ഗൗരവത്തോടുകൂടി നോക്കുകയും അത് തനിയെ വന്നതാണെന്നുള്ള ഒരു ധാരണയെ തള്ളിക്കളയാതെ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ജീവിതം അവസാനിച്ചു എന്നും നമ്മുടെ ജീവിതത്തിന് ഇനി കാര്യമില്ല എന്നുള്ള ആ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്ത മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളെ പൂർണ്ണമായ തോതിൽ പുതുജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങളുടെയൊപ്പം എപ്പോഴും ഈ ആരോഗ്യ പ്രവർത്തകരായ ഞങ്ങൾ ഉണ്ടെന്നും അതിൻ്റെ പരമാവധി ശ്രമിക്കുമെന്നും അത് പലപ്പോഴും പൂർണ്ണ ഫലത്തിലെത്താറുണ്ട് എന്നും മനസ്സിലാക്കിക്കൊണ്ട് പ്രസാദ ചിത്തകരായിട്ട് വർത്തിക്കുക എന്നുള്ളതാണ് രോഗികൾ എന്നുള്ള നിലയിൽ നാം ചെയ്യേണ്ടത് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്.